തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള വന്ദേഭാരത് യാത്രക്കിടെയാണ് കമ്പ്യൂട്ടർ ജീനിയസായ നാലാം ക്ലാസ്സുകാരൻ ശ്രീരാമനെയും ഫിസിക്സ് അധ്യാപികയായ അവന്റെ അമ്മയെയും പരിചയപ്പെട്ടത്. ശ്രീരാമന് ലാപ്ടോപ്പുണ്ട്. അവൻ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ എന്നെ കാണിച്ചു. പുതിയൊരു ലാപ്ടോപ്പ് നൽകാമെന്ന് ഞാൻ അവന് ഉറപ്പുകൊടുത്തു. ശ്രീരാമനും സഹപാഠികൾക്കും ഐ ടി കമ്പനികൾ സന്ദർശിക്കാൻ അവസരവും നൽകാമെന്ന് പറഞ്ഞു. എക്സിൽ കഴിഞ്ഞ 2-ാം തീയതി കേന്ദ്രമന്ത്രി കുറച്ച വാക്കുകളാണിത്. വാക്ക് തെറ്റിച്ചില്ല രാജീവ് ചന്ദ്രശേഖർ. ശ്രീരാമനെ തേടി ലാപ്ടോപ്പ് എത്തി. അച്ഛനും അമ്മയ്ക്കുമൊപ്പം കൊച്ചിയിലെ സീഡാക്കിലെത്തിയാണ് ശ്രീരാം ലാപ്ടോപ്പ് സ്വീകരിച്ചത്. എന്തൊക്കെയാ അതിൽ ചെയ്യാ ലാപ്ടോപ്പിൽ? ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്യും. ഈ ഗ്രീൻ സ്ക്രീൻ ടൈപ്പ് മുന്നോട് 2 ഷോട്ടൊക്കെ ഉള്ള ഒരു ഷോട്ടാകണം. എന്ത് പറഞ്ഞു മന്ത്രി സാർ? നല്ലതാണെന്ന് പറഞ്ഞു, കാണിച്ചു കൊടുത്തപ്പോ. എന്തൊക്കെ ചോദിച്ചു? കമ്പ്യൂട്ടർ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അപ്പൊ ഒന്നും മിണ്ടിയില്ല. എന്താ ശ്രീരാം കുട്ടൻ എന്താ മിണ്ടാതെ? ഇത്തിരി മാണം. ട്രെയിനിൽ വെച്ച് മന്ത്രിയെ കണ്ടതിന്റെ ആശ്ചര്യം അമ്മ പങ്കുവച്ചു. പ്രതീക്ഷിക്കണില്ലല്ലോ നമ്മള്. പെട്ടെന്ന് കണ്ടപ്പോ അത്ഭുതമായി. പിന്നെ എല്ലാരോട് ഇടപെടണ കണ്ടപ്പോ നമുക്ക് സംസാരിക്കാൻ തോന്നി. മൂവാറ്റുപുഴയിൽ ഫാബ്രിക് ജോലികൾ ചെയ്യുകയാണ് ശ്രീരാമന്റെ അച്ഛൻ ES സാജു. കൂട്ടുകാരുമൊത്ത് ഐ ടി കമ്പനികളിലേക്കുള്ള യാത്രയാണ് ശ്രീരാമന്റെ അടുത്ത ലക്ഷ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.